ഫ്രണ്ട്സ്, കഴിഞ്ഞ എൻ്റെ വീഡിയോ തിരുവനന്തപുരം ബൈപ്പാസിനെയും ലുലുമാളിനെയും കുറിച്ചുള്ളതായിരുന്നു. അതിന് നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് നിങ്ങൾ എനിക്ക് തന്നത്. അതിനാദ്യമേ ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ അത് കണ്ട ഒരുപാട് സുഹൃത്തുക്കൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ നിലവിലെ അവസ്ഥയും ഒക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ ഞാൻ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ നിലവിലെ അവസ്ഥയും അതുപോലെ തന്നെ ആഴിമല ഗംഗാധരേശ്വര ശില്പത്തിനെയും കുറിച്ചൊക്കെയുള്ള വീഡിയോയാണ് ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. കുറച്ച് ദിവസം വീഡിയോ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. കാരണം അച്ഛന് ചില ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ഹോസ്പിറ്റലിലായിരുന്നു. അത് കാരണം വീഡിയോ ഒന്നും ഇടയ്ക്ക് കുറച്ച് ദിവസം മുടങ്ങി. അപ്പോൾ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് നമ്മുടെ സ്വകാര്യ ആശുപത്രികളെ, വൻകിട സ്വകാര്യ ഹോസ്പിറ്റലുകളുടെ, മൾട്ടി സ്പെഷ്യാലിറ്റി എന്നൊക്കെ അവകാശപ്പെടുന്ന സ്വകാര്യ ഹോസ്പിറ്റലുകളുടെ യഥാർത്ഥ തട്ടിപ്പ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനെക്കുറിച്ചും ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ എല്ലാ സ്വകാര്യ ഹോസ്പിറ്റലുകളും അങ്ങനെയാണെന്നല്ല, ഒട്ടുമിക്കവയും അങ്ങനെയാണ്. അതിനെക്കുറിച്ചും ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ആ വീഡിയോയ്ക്ക് നിങ്ങളുടെ താല്പര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്കുമൊക്കെ അതുപോലെയുള്ള പലർക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ അനുഭവങ്ങളെ തുറന്നു കാട്ടുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുമെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആ വീഡിയോ ഉടനെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ അതിനെക്കുറിച്ച് കമൻ്റായിട്ട് ചെയ്യണം. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുഹൃത്ത് വിഷ്ണുനാഥ് എസ് പി ഫ്രം സ്മാർട്ട് ഇന്ത്യൻ മൊബൈൽ ക്രൂ വർക്കല. നിങ്ങൾക്ക് ഏവർക്കും ആശാൻസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ വിഴിഞ്ഞ ഹാർബറിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ എന്തായാലും ഏറ്റവും അടുത്തുള്ള ആഴിമല ശിവൻ്റെ ശില്പം, നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ശിവൻ്റെ ശില്പമാണ് ആഴിമലയിൽ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഒരു വീഡിയോയും കാഴ്ചകളും നിങ്ങളെ കാണിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടിപ്പോൾ ഞാൻ ആഴിമലയാണ് വന്നിരിക്കുന്നത്. ശിവഭഗവാൻ്റെ ഗംഗാധേശ്വര രൂപത്തിലുള്ള ശില്പമാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഫ്രണ്ട്സ്, നിങ്ങളിൽ പലരും നേരിട്ട് വന്ന് ഈ ശില്പം കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ കാണാൻ പറ്റാത്തുള്ള നമ്മുടെ നിരവധിയായിട്ടുള്ള പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടി ഈ ശില്പത്തിൻ്റെ മൊത്തം ഒരു വ്യൂ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോവുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിന് തൊട്ടരികത്തായിട്ട് കടലിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ആഴിമല ശിവക്ഷേത്രം. ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശാനുസരണം സ്ഥാപിച്ചതാണ് ആഴിമല ക്ഷേത്രം. നൂറുകണക്കിന് തീർത്ഥാടകരാണ് ഇവിടേക്ക് മുമ്പ് വന്നുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് സ്ത്രീ തീർത്ഥാടകർ ധാരാളം എത്തിയിരുന്നു. ഇന്ന് ആഴിമലയിലേക്ക് കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കുന്നത് ഇവിടെ സ്ഥാപിച്ച ശിവപ്രതിമ കൂടിയാണ്. കടലിൻ്റെയും പാറക്കൂട്ടങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഗംഗാധരേശ്വര രൂപത്തിലുള്ള പരമശിവൻ്റെ 58 അടി ഉയരമുള്ള ശില്പം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗംഗാധരേശ്വര പ്രതിമയും കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമയുമാണ്. ഗൗരവവും സന്തോഷവുമുള്ള ഭാവങ്ങളുള്ള ജടയഴിച്ച് ഗംഗാദേവിയെ മോചിപ്പിക്കുന്ന പരമശിവനെയാണ് ഈ ശില്പത്തിൽ നമുക്ക് കാണാൻ കഴിയുക. പൂർണ്ണമായിട്ടും കോൺക്രീറ്റിലാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. കടലിനോട് വളരെ ചേർന്ന് ആയതിനാൽ തന്നെ കടൽക്കാറ്റിനെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് പ്രതിമയുടെ രൂപകൽപ്പന. ശിവരൂപത്തിന് താഴെ 3 നിലകളിലായിട്ട് 3500 ചതുരശ്ര അടി വിസ്തീർണമുള്ള ധ്യാന മണ്ഡപവും ഒരുക്കിയിട്ടുണ്ട്. ഗുഹാസമാനമായ മണ്ഡപത്തിലേക്ക് ഗംഗാധരേശ്വര പ്രതിമയുടെ സമീപത്തുള്ള ചെറിയ കവാടത്തിലൂടെ 27 പടികൾ കടന്നാണ് മണ്ഡപത്തിലേക്ക് പ്രവേശിക്കുന്നത്. മണ്ഡപത്തിൽ ശിവൻ്റെ ശയനശില്പം, അർദ്ധനാരീശ്വര ശില്പം, 9 നാട്യഭാവങ്ങൾ, ശിവരൂപത്തിന് താങ്ങി നിൽക്കുന്ന തൂണുകളിൽ ശിവചരിതം പറയുന്ന ശില്പങ്ങളും കൊത്തിവച്ചിട്ടുണ്ട്. ആഴിമല സ്വദേശി തന്നെയായിട്ടുള്ള PS ദേവദത്തൻ എന്ന യുവശില്പി 6 വർഷങ്ങൾ കൊണ്ടാണ് ശില്പം യാഥാർത്ഥ്യമാക്കിയത്. ഇപ്പോൾ 1000 കണക്കിന് തീർത്ഥാടകരും സഞ്ചാരികളുമാണ് ആഴിമലയിലേക്ക് എത്തുന്നത്. ആഴിമലയിലെ കടൽ തീരത്താകെ ശിവചാരുതയും പ്രകൃതി ഭംഗിയും ആസ്വദിക്കാൻ എത്തുന്നവരുടെ കൂട്ടമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ പിൽഗ്രിം ടൂറിസം സർക്യൂട്ടിലേക്ക് ആഴിമലയെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിൽഗ്രിം ടൂറിസം പദ്ധതിയിലൂടെ അമിനിറ്റി സെൻറ്റർ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം അപകട സാധ്യതയുള്ള മേഖലയായതിനാൽ സുരക്ഷയ്ക്ക് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടാവും പദ്ധതി ആവിഷ്കരിക്കുക.
അടുത്തിടെ അഞ്ചു പേരാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കിയത്. ഈ സാഹചര്യത്തിൽ ലൈഫ് ഗാർഡുകളെ അടിയന്തിരമായി നിയോഗിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ആഴിമല ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ സീപോർട്ടാണ്. ഇപ്പോൾ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം ഇൻ്റർനാഷണൽ സീപോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കേട്ട് പരിചയം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടാണ്. വിഴിഞ്ഞം തുറമുഖം എന്നൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതൽ കേട്ട് പരിചയമുണ്ടാവാൻ സാധ്യതയുള്ളത്. കാരണം ഇത് തിരുവനന്തപുരം നഗരത്തിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. സാധാരണ ഇന്ത്യയിലെ മറ്റു തുറമുഖങ്ങളെല്ലാം അറിയപ്പെടുന്നത് അടുത്ത് ചേർന്ന് കിടക്കുന്ന നഗരങ്ങളുടെ പേരിലായിരിക്കും. ഉദാഹരണത്തിന് മുംബൈ ആയാലും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിനായാലും എല്ലാം അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ഇവിടെ വിഴിഞ്ഞം എന്നാണ് അറിയപ്പെടുന്നത്. എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഇത് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ സീപോർട്ടെന്ന് തന്നെ നാമകരണം ലഭിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതെന്തോ ആകട്ടെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പേ ആരംഭിച്ചതാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാധ്യതകളെ പറ്റിയുള്ള ചർച്ചകൾ. ആയി രാജവംശകാലത്തെ പ്രധാന തുറമുഖ നഗരമെന്ന ചരിത്രരേഖയും കടലെടുത്ത പ്രതാപകാലം വീണ്ടെടുക്കാനായാൽ അനന്ത സാധ്യതയാണ് വിഴിഞ്ഞത്തിനുള്ളതെന്നുമുള്ള വാദങ്ങൾ തുറമുഖ നിർമ്മാണ ചർച്ചകളെ അന്നു മുതൽക്ക് തന്നെ സജീവമായിട്ട് നിർത്തിയിട്ടുണ്ട്. കേരള സംസ്ഥാനം ഉണ്ടായതിനു ശേഷം നിയമസഭയിലും പലകുറി വിഴിഞ്ഞത്തെ ചൊല്ലിയുള്ള ന്യായവാദങ്ങൾ ഉയർന്നു കേൾക്കുകയുണ്ടായി. എന്നാൽ സ്വാതന്ത്ര്യലബ്ധിയുടെ 70 ആണ്ടിനോടും സംസ്ഥാന രൂപവൽക്കരണത്തിൻ്റെ 60 ആണ്ടിനോടും അടുത്ത ശേഷമാണ് പദ്ധതി കർമ്മപഥത്തിൽ എത്തിയത്. ഇന്ന് സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അഭിമാനമാകാൻ പോകുന്ന തരത്തിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി മാറിയിട്ടുണ്ട്. ഈ തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം 2015 ഡിസംബർ 5 സംസ്ഥാനത്തിൻ്റെ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ പോകുന്ന പദ്ധതിയെ വലിയ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ കാണുന്നത്. കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കാനിടയുള്ള പദ്ധതി നടപ്പിലാകുമ്പോൾ ഇന്ത്യയിലെ മറ്റു തുറമുഖങ്ങളിലെ വർദ്ധിച്ചു വരുന്ന തിരക്ക് ഗണ്യമായ രീതിയിൽ കുറയ്ക്കാനാകും. ഇതിനു പുറമെ കൊളംബോ, സിംഗപ്പൂർ, ദുബായ് തുടങ്ങി രാജ്യത്തോട് ഏറെ അകലെയല്ലാത്ത തുറമുഖങ്ങളുമായുള്ള മത്സരത്തിനും വിദേശ നാണ്യം നേടിത്തരുന്നതിനും സാധ്യത തെളിയും. പദ്ധതി പ്രദേശം ഉൾക്കൊള്ളുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ 5 വാർഡുകളുടെയും 2 പഞ്ചായത്തുകളുടെയും സമഗ്ര വികസനത്തിനും മുഖച്ഛായ മാറ്റത്തിനും തുറമുഖ നിർമ്മാണം വഴിവയ്ക്കും. അന്താരാഷ്ട്ര കപ്പൽചാലിൻ്റെ സാമീപ്യവും തീരത്ത് നിന്ന് 1 നോട്ടിക്കൽ മൈൽ അകലെ വരെ സ്വാഭാവിക ആഴവുമുള്ള വിഴിഞ്ഞത്തെ കടൽഭാഗം തുറമുഖ നിർമ്മാണത്തിന് രാജ്യത്ത് തന്നെ ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളിലൊന്നാണെന്നത് പദ്ധതിയുടെ മുന്നോട്ടു പോക്കിന് ഏറെ ഗുണം ചെയ്തു. ഈ സ്വാഭാവിക ആഴം തുറമുഖ നിർമ്മാണത്തിലെ പ്രാരംഭഘട്ട ജോലികൾ താരതമ്യേന എളുപ്പമാക്കിയെന്നാണ് വിദഗ്ധ അഭിപ്രായം. തിരുവനന്തപുരം നഗരം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളായിരിക്കും വരുന്നാളുകളിൽ വിഴിഞ്ഞത്തിലൂടെ പ്രാവർത്തികമാകുക. കൂറ്റൻ കണ്ടെയ്നറുകളും കപ്പലുകളും വൻ യന്ത്രസന്നാഹങ്ങളോടെ വിഴിഞ്ഞം ലക്ഷ്യമായെത്തും. അതോടെ തിരുവനന്തപുരത്തിൻ്റെ ജലകര ഗതാഗത മാർഗങ്ങൾ കൂടുതൽ തിരക്ക് നിറഞ്ഞതായി മാറും. ലാൻഡ് റോഡ് പോർട്ട് മാതൃകയിൽ വികസിപ്പിച്ചെടുക്കുന്ന വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ഡീപ്പ് വാട്ടർ മൾട്ടിപ്പർപ്പസ് സീപോർട്ട് കേരളത്തിൽ നിലവിൽ വന്നതിൽ ഏറ്റവും പ്രമുഖ പദ്ധതികളിലൊന്നാണ്. കേരള സർക്കാർ രൂപവൽക്കരിച്ച കമ്പനിയായ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ഡീപ്പ് വാട്ടർ മൾട്ടിപ്പർപ്പസ് സീപോർട്ട് ലിമിറ്റഡ് VISL ആണ് പദ്ധതിയുടെ നിർവഹണ ഏജൻസി. ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തീരദേശ റോഡും വേബ്രിഡ്ജുകളും സൈറ്റ് ഓഫീസും പദ്ധതി പ്രദേശത്ത് പൂർത്തിയായി കഴിഞ്ഞു. കടൽ കുഴിക്കലും പുലിമുട്ട് നിർമ്മാണവും പുരോഗമിക്കുകയാണ്. നിലവിലുള്ള ഏറ്റവും വലിയ കപ്പലിന് വരെ നങ്കൂരമിടാൻ തക്ക തരത്തിലാണ് ബെർത്ത് നിർമ്മാണം. 18,000 മുതൽ 22,000 വരെ TEU ശേഷിയുള്ള കണ്ടെയ്നർ കപ്പലുകൾക്ക് വിഴിഞ്ഞത്ത് നങ്കൂരമിടാനാകും. ആദ്യഘട്ടത്തിൽ 10 ലക്ഷവും 2-ആം ഘട്ടത്തിൽ 20 ലക്ഷവും 3-ആം ഘട്ടത്തിൽ 30 ലക്ഷവും കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് ലക്ഷ്യമിടുന്നത്. വിഴിഞ്ഞത്തൊരു മദർഷിപ്പെന്ന തിരുവിതാംകൂർ ദിവാൻ കണ്ട സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് ചിറകെട്ടി അടുക്കുകയാണ്. പദ്ധതി പ്രാവർത്തികമാകുന്നതോടെ തിരുവനന്തപുരത്തിൻ്റെ സമഗ്ര വികസനം എന്നതിലുപരി കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെ തന്നെയും അഭിമാന സ്ഥാപനമായി വിഴിഞ്ഞം തുറമുഖം മാറും. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളിവിടെ കാണുന്നതാണ് നിലവിലെ വിഴിഞ്ഞം ഹാർബറിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. കൂടുതൽ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ സാധിക്കില്ല. ഇവിടെ ഈ പുലിമുട്ടുകൾ, ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്ന ഭീമാകാരമായിട്ടുള്ള കരിങ്കൽ കഷ്ണങ്ങൾ ഇവിടെ കൊണ്ട് നിരത്തിയിട്ടുണ്ട്. നമുക്ക് കാണാം, ഇവിടെ ഒരുപാട് ടൺ കണക്കിനാണ്. അപ്പോൾ ഇത് ഒരെണ്ണം തന്നെ ഒരു 10 ടണ്ണോളം വരും ഒരെണ്ണത്തിൻ്റെ തന്നെ ഭാരം. അതുപോലെയുള്ള നിരവധി 1,000 കണക്കിന് പുലിമുട്ടുകളാണ് ഇവിടെ നിരത്തിയിരിക്കുന്നത്. പിന്നെ പണികൾ പുരോഗമിക്കുന്നത്
നിങ്ങൾക്ക് പുറകിൽ കാണാം. ഇത്രയൊക്കെ ഇവിടെ വീഡിയോ എടുക്കാൻ നിർവാഹമുള്ളൂ. സെക്യൂരിറ്റി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അങ്ങോട്ടൊന്നും പോയിട്ട് നമുക്ക് ചിത്രങ്ങൾ പകർത്താനോ വീഡിയോ പകർത്താനോ ഒന്നുമുള്ള അനുവാദമില്ല. അതുകൊണ്ട് പരമാവധി പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ പകർത്താം, അത്രേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ തുറമുഖ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള കപ്പലുകളും ബോട്ടുകളും ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. ഇത്രയൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ സാധിക്കുന്നുള്ളൂ. എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ കാണുന്ന പുലിമുട്ടുകൾ കണ്ടോ, എല്ലാം ഒരു നാല് കാലുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് ഒരെണ്ണത്തിൽ നിന്ന് മറ്റൊന്ന് അടർന്നു പോകാത്ത രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കണ്ടാൽ മനസ്സിലാവും. കാരണം അത്രമാത്രം ശക്തമായ കടലാക്രമണമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ നിന്ന് പ്രതിരോധിക്കാനായിട്ടാണ് ഈ പുലിമുട്ടുകൾ ഈ രീതിയിൽ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കണ്ടോ, നാല് കാലുള്ള നാല് സൈഡിലോട്ട് നാല് ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഒന്നിൻ്റെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ലോക്ക് ചെയ്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പല ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഇതെന്താ ഇങ്ങനെ നിർമ്മിക്കുന്നതെന്ന്. അതിൻ്റെ കാരണം ഇതാണ്. ഇപ്പോൾ ഒന്നിലായാലും ഒരെണ്ണത്തിൻ്റെ കാല് മറ്റൊന്നിൽ ജോയിൻ്റായി അങ്ങനെ ഒരു ലോക്ക് ആയിട്ട് അവിടെ നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, വിഴിഞ്ഞം ബോട്ടിൻ്റെ പുതിയ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ആഴിമല ഗംഗാധരേശ്വര ശിവശില്പവും ഒക്കെ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനാബിൾ ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളിയായ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.